ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അതുപോലെ തന്നെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നൊരു പായസം കൂടിയാണിത് കേട്ടോ. അതിനായി ഒരു പാത്രത്തിൽ ഒരു പാക്കറ്റ് പാലും അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളവും ഒഴിച്ചു കൊടുത്ത് സ്റ്റൗമ വെച്ചു കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് മൂന്നോ നാലോ ശർക്കരയുടെ പീസ്, നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ശർക്കരയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അപ്പോൾ നമ്മുടെ പാല് ഇവിടെ ഏകദേശം തിളച്ചൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മെയിൻ ഐറ്റംസായ നുറുക്ക് ഗോതമ്പാണിത്. ഇത് കുക്കറിലിട്ട് 6 വിസിലടുപ്പിച്ച് വേവിച്ചെടുത്തതാണിത്. ഇതിനെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നുറുക്ക് ഗോതമ്പിനെ നന്നായി വേവിച്ചതിന് ശേഷം ഈ പായസത്തിൽ ചേർക്കുന്നത് എങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഇനി ഇതിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് മൂന്നോ നാലോ ഏലക്ക പൊളിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മുടെ പായസത്തിന് നല്ല ടേസ്റ്റ് കൂട്ടുന്നൊരു ഐറ്റംസ് ആണ് കേട്ടോ ഇത്, മിൽക്ക് മേഡ്. ഇതിൽ നിന്ന് 1/2 കപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ പായസം നന്നായി കുറുകിയൊക്കെ വന്ന് പായസം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് വറവിട്ട് കൊടുക്കുക. അതിനായി സ്റ്റൗവും ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ്. ഇത് ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് കൊടുക്കുക. അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിനെ നമ്മുടെ ഈ പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ അടിപൊളി പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നൊരു പായസമാണിത്. അതുപോലെ തന്നെ കുറഞ്ഞ സാധനങ്ങൾ വെച്ചും തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.